ഗായ്സ് യെസ് ഫൈനലി നറൂട്ടോ ഇത്രയും നാൾ വൺ പീസ് ക്യാരക്ടേഴ്സിനെ കുറിച്ചായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വെച്ച് തീർന്നു എന്നല്ല ഇനിയും ധാരാളം വൺ പീസ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യാനുണ്ട് അതിന് മുൻപ് ഇത് ചുമ്മാ ഒന്ന് കിക്ക് ഓഫ് ചെയ്തേ ഉള്ളൂ നറൂട്ടോ ഫാൻസിനൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റ് ആനിമേ ഫാൻസിന് ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് അതായത് നറൂട്ടോയുടെ ലൈഫ് പവർ ആൻഡ് എബിലിറ്റി ക്യാരക്ടേഴ്സ് ഇതെല്ലാം പറയുന്നതിന് മുൻപ് എനിക്കൊരു കാര്യങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് പ്ലീസ് ഡോണ്ട് സ്കിപ്പ് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ പറയാനുള്ള കേൾക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ട മിനിറ്റ് ആണെന്ന് എനിക്കറിയാം ബട്ട് അതെനിക്ക് വേണ്ടി തരിക പ്ലീസ് സ്കിപ്പ് ചെയ്യരുത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ലൈഫായിട്ട് നന്നായിട്ട് മാച്ച് ഉണ്ടായിരിക്കും അങ്ങനെ ഏതെങ്കിലും മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയുക ഓക്കെ ലൈഫ് അങ്ങനെ സൂപ്പർ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ടൈമിൽ എന്റെ അച്ഛന് ഒരു ട്രാൻസ്ഫർ കിട്ടി അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകേണ്ടി വന്നു അപ്പോൾ അറിയാലോ ഒബ്വിയസ്ലി ഞങ്ങൾക്കും വീട് വരേണ്ടി വന്നു എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സ് എൻ്റെ അവിടുത്തെ ഹാപ്പിനെസ് ആ ലൈഫ് എല്ലാം വിട്ട് മാറ്റം എടുത്തോട്ട് സെയിം ടൈമിൽ എൻ്റെ ഡിഗ്രി റിസൾട്ട് വന്നു അപ്ലൈ അടിച്ചു വീട്ടിലിരിക്കുമ്പോൾ വീട്ടുകാർ പക്ഷേ പുറത്തിറങ്ങിയ നാട്ടുകാർ പക്ഷേ ഡിഗ്രി ഇല്ലല്ലേ ഡിഗ്രി തോറ്റല്ലേ ഇനി എന്താ പരിപാടി എന്ത് ചെയ്യുന്നു ജോലിയൊന്നും ആയില്ലേ ഇങ്ങനെ നടന്നാൽ മതിയോ നൂറും നൂറും ചോദ്യങ്ങൾ അതേ ടൈമിൽ ഒരു ഫൈറ്റ് നടക്കാൻ ചെന്ന് പെട്ടു പോലീസ് കേസെടുത്തു പിന്നെയും വീട്ടുകാരാകാം നാട്ടിലാണ് ഇറങ്ങാനും പറ്റത്തില്ല ശരി നമുക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ അവളെ പോയി കാണാമെന്ന് കരുതി പാസ് ഔട്ടായ ഞാൻ കോളേജ് ചെന്നപ്പോൾ കേട്ട വാർത്ത എന്റെ കൂടെ നേരത്തെ പഠിച്ച ഒരു ക്ലാസ്മേറ്റ് ആയിട്ട് അവള് കമ്മിറ്റഡ് ആയി എന്ന വാർത്തയാണ് ഒന്നര വർഷത്തെ റിലേഷൻ ഒറ്റ മിനിറ്റിൽ പോവും ശരി നമ്മളെ വേണ്ടതിന് നമുക്കും വേണ്ടതെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് കോവിഡും വന്നു എന്റെ വീട്ടുകാരെല്ലാം 10 ദിവസം കൊണ്ട് ഓക്കെ ഞാൻ ഓക്കെ ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല എനിക്ക് അതേ ടൈമിൽ വൈറൽ ഫീവറും വന്നു കിടന്ന കിടപ്പെന്ന് പറയത്തില്ല അതായിരുന്ന അവസ്ഥ ബോഡിയിലും പെയിന് മൈൻഡിലും പെയിന് മനസ്സിലും പെയിൻ ആ കിടന്ന കിടപ്പിന് എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്കൊരു ആവശ്യം വന്നപ്പോഴോ അപകടം വന്നപ്പോഴോ ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സ് എന്ന് കരുതിയവർ ആരും ഹെൽപ്പിന് വന്നേയില്ല ഒരിക്കലും വിട്ടിട്ട് പോലും പറഞ്ഞാൽ ഗേൾ ഫ്രണ്ട് ഓക്കെ അത് പോട്ടെ അങ്ങനെ കിടന്ന ആ ടൈമിലാണ് നറുകുട്ടോടെ റീലി ഞാൻ കാണുന്നത് പണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ആനിമയാണ് പക്ഷേ എനിക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല എന്നാൽ കണ്ടേക്കാമെന്ന് കരുതി നറുട്ടോ സ്റ്റാർട്ട് ചെയ്തു ഗൈസ് എ പെയിൻ കില്ലർ ഞാൻ എന്റെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തപ്പോൾ എന്നെ സഹായിച്ചത് ഈ ഒരു ആനിമയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും ഇല്ലായിരുന്നു ഫിക്ഷണൽ ക്യാരക്ടർ അതും നറൂട്ടോയിലെ ഈ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് തന്നെ എന്നെ സഹായിച്ചു എന്ന് പറയാം ഈ ഒരു ആനിമ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എനിക്ക് പറയാനേ വയ്യ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ആനിമയിലുണ്ട് നറൂട്ടോ എന്നുള്ളത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് എന്ന് എനിക്ക് പറയാം ഇഷ്ടംപോലെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു എനിവേ അതൊന്നും പറഞ്ഞു ഞാൻ ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് ബാക്ക് ടു ദ ടോപ്പിക് നറൂട്ടോ നമ്മൾക്ക് എല്ലാവർക്കും ഇടയിൽ വലിയ നറൂട്ടോ ഉണ്ട് എന്തിന് ഈ വീഡിയോ കണ്ടോണ്ടെങ്കിൽ നിങ്ങൾ പോലും ചിലപ്പോൾ നറൂട്ടോ ആയിരിക്കും ലോണ്ണസ് അഥവാ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന നറൂട്ടോ വീട്ടുകാർക്കിടയിലും നാട്ടുകാർക്കിടയിലും ഒരു തരി പോലും വിലയില്ലാത്ത നറൂട്ടോ കൃഷ്ണനെ പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ റിജക്ട് ഏറ്റുവാങ്ങിയ നറൂട്ടോ കിനാറ്റയെ പോലൊരു ഗേൾ ഈ ലോകത്ത് ഇല്ലെന്നറിഞ്ഞിട്ടും അങ്ങനെ ഒരു ഗേളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നറൂട്ടോ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങി ജീവിതത്തിൽ ജയിക്കണമെന്ന് കരുതുന്ന നറൂട്ടോ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കുന്ന ഒരു നറൂട്ടോ യെസ് കിഷിമേറ്റോ കാണിച്ചു വെച്ചാൽ ഒരു എപ്പിക്കാണ് നറൂട്ടോ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരും നറൂട്ടോ ഉണ്ട് നിങ്ങൾ ലീ ഫില്ലേജിലെ നറൂട്ടോ ആദ്യത്തെ ഫൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നെജിക്ക് എതിരെയാണ് നറൂട്ടോ സപ്പോർട്ടിന് ആരും ഉണ്ടായിരുന്നില്ല നെജിയെ പോലെ സ്ട്രോങ്സ്റ്റും ബ്രില്ലിയന്റുമായ ഒരു ഹ്യൂഗയെ തോൽപ്പിക്കാൻ നറൂട്ടെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ അതേ ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ നെജിയെ തോൽപ്പിച്ചതിന് ശേഷം നറൂട്ടോ ഓടുന്നൊരു ഓട്ടം ഉണ്ട് അതും ചിരിച്ചുകൊണ്ട് അവനെ കൊണ്ട് പറ്റില്ല അവൻ ഇട്ട് നില പൊട്ടുന്നു പറഞ്ഞ് നടന്ന ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ കൂടെ നറൂട്ടോ ജയിച്ചതിന് ശേഷം കാണിച്ച ആ ഒരു സ്മൈലന്റ് ഗൂസ്ബംസ് ഓവർലോഡ് എന്ന് വേണേ പറയാം അത് കഴിഞ്ഞിട്ട് നറൂട്ടോ മെയിൻ ഇമ്പോർട്ടന്റ് നറൂട്ടോ ഡയലോഗ് പറഞ്ഞു നെജിയോട് കോൾ മീ എ ഫെയിലിയർ ഐ വാണ്ട് ടു പ്രൂവ് ദം ദേ ആർ റോങ് എന്റെ മോനെ വാ നമ്മുടെ കഴിവ് നമ്മൾ തെളിയിക്കുമ്പോൾ മാത്രമേ നമ്മളെ കുറ്റം പറഞ്ഞവർ പോലും നമ്മളെ പിന്നീട് പ്രശംസിക്കുകയുള്ളൂ എന്ന് എനിക്ക് ഈ ഒരു സീൻ കണ്ടപ്പോൾ മനസ്സിലായി അതുപോലെ സുനാറ്റിയും പറയുന്നത് നിന്നെ പോലെ ഒരു ഒരിക്കലും റിസിങ്കൻ എന്ന ജൂറ്റ്സ് പഠിക്കാൻ പറ്റില്ലെന്ന് എന്നാൽ അതേ റിസിങ്കൻ എന്ന ജൂറ്റ്സ് നറൂട്ടോ പഠിച്ച് ആരാണോ ആ റിസിങ്കൻ എന്ന ജൂറ്റ്സ് പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ സുനാത്തനെ തന്നെ അതേ ജൂറ്റ്സ് ഉപയോഗിച്ച് രക്ഷിക്കുന്നതും കാണാം ലീ വില്ലേജ് ജനങ്ങൾ നറൂട്ടോയെ വെറുത്തിട്ടേ ഉള്ളൂ ഒരാൾ പോലും അംഗീകരിച്ചിട്ടില്ല എന്നാൽ പിൽക്കാലത്ത് അതേ ജനങ്ങളെ രക്ഷിച്ചതും അവരുടെ ഹീറോയെ മാറിയതും ധാരാളം ജനങ്ങളുടെ ഐഡലായി മാറാനും നറൂട്ടോയ്ക്ക് സാധിച്ചു നറൂട്ടോയെ ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു ക്യാരക്ടറാണ് സാക്കുറ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സാക്കുറ എത്രമാത്രം നറൂട്ടോയെ ഹേറ്റ് ചെയ്തിരുന്നുവെന്ന് നറൂട്ടോ അൺലിമിറ്റഡ് സ്നേഹം കൊടുത്തിട്ടും കെയർ കാണിച്ചിട്ടും പല ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചിട്ടും ഒരു തരി അതായത് ഒരു പട്ടി വില പോലും തിരിച്ചു കാണിക്കാത്ത സാക്കുറ ആരും എന്നെ സഹായിക്കാൻ വന്നില്ലെങ്കിലും നിന്റെ സഹായം വേണ്ടെന്ന് പറഞ്ഞ അതേ സാക്കുറ ലീ വില്ലേജ് പെയിൻ വന്ന് നശിപ്പിച്ച് എല്ലാരും തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാക്കുറ നറൂട്ടോനെ ഹെൽപ്പിന് വിളിക്കുന്ന ആ സീൻ സേജ് മോഡിൽ അണ്ണന്റെ ഒരു എൻട്രി ഉണ്ട് എന്റെ മക്കളെ ഞാൻ ടൺ കണക്കിന് സിനിമ കണ്ടിട്ടുണ്ട് 150 പല സീരീസും കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ആനിമയും കണ്ടിട്ടുണ്ട് ബട്ട് ആ സീൻ തന്ന എക്സ്പീരിയൻസ് ഗൂസ്ബംസ് ലെവലും എനിക്ക് വേറെ എവിടുന്നും കിട്ടിയിട്ടില്ല ഇപ്പോഴും ഞാൻ ബോറടിക്കാതെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു എപ്പിസോഡാണത് നറൂട്ടോനെ വേണ്ടെന്ന് പറഞ്ഞ സാക്കുറ തന്നെ എപ്പോഴും ഹെൽപ്പിന് വിളിക്കുന്ന നറൂട്ടോനെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു സ്വാഗ് ആ ഒരു ആക്ടിവിടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല പുള്ളിയുടെ കൈൻഡ്നെസ് പുള്ളി ബാക്കിയുള്ളവരുടെ കാണിക്കുന്ന ആ ഒരു സ്നേഹം അത് തന്നെ മതി ദാറ്റ്സ് ഇനഫ് ഫോർ മീ ഓക്കെ എനിക്കൊരു ഫാൻ എന്ന നിലയിൽ എനിക്ക് അത് തന്നെ ധാരാളമായിട്ടാണ് തോന്നിയിരിക്കുന്നത് ഞാൻ ഇനി ഇതുപോലത്തെ സീൻ ഒന്നും വലിച്ചു കിട്ടുന്നില്ല മെയിൻ കാര്യങ്ങളോട് വരാം ഓക്കെ നമ്മുടെ നറൂട്ടോയുടെ ഫാദർ എന്ന് പറയുന്നത് മിനാറ്റോ നാമികാസോ ആണ് അതുപോലെ തന്നെ അമ്മയുടെ പേര് എന്ന് പറയുന്നത് കുഷിന ഉസുമാക്കി നമ്മുടെ നറൂട്ടോയുടെ ടീച്ചേഴ്സ് അതായത്
സെൻസേസ് എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ് നറൂട്ടോ, അത് കക്കാഷിയാണ്. അതുപോലെ തന്നെ മാസ്റ്റർ ജിറായെ ആണ് നമ്മുടെ നറൂട്ടോ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നറൂട്ടോയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 10. കറന്റ്ലി നറൂട്ടോയുടെ ഏജ് എന്ന് പറയുന്നത് 33 വയസ്സാണ്. ബൊറൂട്ടോ 33 വയസ്സുള്ള നറൂട്ടോനെയാണ് കാണാൻ സാധിക്കുന്നത്. നറൂട്ടോയുടെ വൈഫിനെ പിന്നെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. യെസ്, എവറി ബോയ്സ് ഡ്രീം ഗേൾ ഹിനാറ്റ. ആൻഡ് നറൂട്ടോയ്ക്ക് 2 കുട്ടികളുണ്ട്, ബൊറൂട്ടോ ആൻഡ് ഹിമാവരി. രണ്ടുപേർക്കും എക്സ്ട്രീം ലെവൽ പവർ ആണ് ഈ ഏജിൽ തന്നെ. ആൻഡ് നറൂട്ടോയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വേണേൽ 4 പേരെ പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ശിക്കമാറുമാണ്, സെക്കൻഡ് 1 ആണ് സാസ്കേ, ഓക്കെ. അപ്പൊ 3rd 1 മറ്റൊരുമല്ല നമ്മുടെ 9-tail ഫോക്സ് ആണ്. 4th 1 സായി, ഓക്കെ. ഫേവറേറ്റ് ഫുഡിനെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു റാമൻ. നറൂട്ടോയുടെ പവർ ആൻഡ് എബിലിറ്റീസ് കുറിച്ച് നോക്കുവാണെങ്കിൽ മെയിൻലി ഷാഡോ ക്ലോൺ ജൂറ്റ്സു ആണ് പുള്ളിയുടെ മെയിൻ പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമണിംഗ് ജൂറ്റ്സു, റെസിംഗാൻ, വിൻ റിലീസ് റെസിംഗാൻ, മിനി റെസിംഗാൻ ഷൂറിക്കാൻ, പ്ലാന്ററി റെസിംഗാൻ, സൂപ്പർ മിനി ടെയിൽ ബീസ് ബോൾ, സേജ് മോഡ്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 9-tail പവേഴ്സ്. ഈ ഒരു പവറിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മോനെ വിടുന്നത് രോമാഞ്ചിഫിക്കേഷൻ, എക്സ്ട്രീം ലെവൽ രോമാഞ്ചിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഇഷ്ടം പോലെ പോയ്സ് വേറെ ഉണ്ട്, പറഞ്ഞ തീരില്ല. അതുപോലെ തന്നെ യെല്ലോ ഫ്ലാഷ് ആയ മിനാറ്റുവേയും, അതായത് നറൂട്ടോയുടെ ഫാദറിനെയും, അതുപോലെ തന്നെ സെക്കൻഡ് ഹോക്കാഗെ ആയ ടോബിനാമേക്കറി, ഇവരാണ് മോസ്റ്റ്ലി PWTs ഉള്ള ക്യാരക്ടേഴ്സ് നറൂട്ടോയിൽ. അവരെ സപ്രസ് ചെയ്യാൻ സാധിക്കും നറൂട്ടോയ്ക്ക് എന്നാണ് പറയുന്നത്. ബോറൂട്ടോയിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ മറ്റാരെക്കാളും ടൺ കണക്കിന് ചാക്ര സ്റ്റോറേജ് ചെയ്തു വെക്കാനുള്ള കഴിവും നമ്മുടെ നറൂട്ടോയ്ക്കുണ്ട്. എത്ര വലിയ സ്ട്രോങ് സപ്പോണൻസും എനിമീസ് വന്നാലും തോൽപ്പിക്കാനുള്ള കഴിവ് നറൂട്ടോയ്ക്കുണ്ട്. അതിന് ഫ്രണ്ട്സിന് എന്തെങ്കിലും ആവശ്യമോ അപകടമോ വന്നാൽ അവരെ സഹായിക്കാൻ അതും ഫസ്റ്റ് വരും നമ്മുടെ നറൂട്ടോ ആയിരിക്കും. കൊടുത്ത വാക്ക് നിറവേറ്റ നറൂട്ടോ ഏതറ്റം വരെയും പോകും. തൻ സ്നേഹിച്ച സാക്കുറ സാസ്കേനെ വേണമെന്ന് പറഞ്ഞ് സാസ്കേനെ തിരിച്ച് നാട്ടിലെത്തിക്കണമെന്ന് നറൂട്ടോയുടെ അടുത്ത് കരഞ്ഞു പറഞ്ഞപ്പോഴാണ് സാക്കുറയ്ക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് നറൂട്ടോ പിന്നീട് കഷ്ടപ്പെട്ടത് മൊത്തം. കൂടാതെ ഏറ്റവും വലിയ കൈൻഡസ്റ്റ് പേഴ്സൺ നറൂട്ടോയില്, നിങ്ങളെല്ലാം പറയുന്നത് ചെറുപ്പത്തിൽ ഹിനാറ്റയാണെന്ന്, പക്ഷെ എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുവാണെങ്കിൽ മോസ്റ്റ്ലി കൈൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് നറൂട്ടോയാണ്. കാരണം 3rd 1 വിഷം എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഇല്ലാത്ത ഫുഡ്, പുള്ളി കഷ്ടപ്പെട്ട് പിടിച്ച മീന്റെ പകുതി പോലും നമ്മുടെ നറൂട്ടോ 3rd 1 ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നറൂട്ടോയുടെ ഗോൾ അദ്ദേഹം പറയാൻ മറന്നുപോയി, സോറി, ഹൊക്കാഗെ ആവുക എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ ഗോൾ എന്ന് പറയാം. നമ്മുടെ മങ്കിഡി ലൂഫിക്ക് ഓക്കെ പൈറേറ്റ് കിങ് ആവണം, നമ്മുടെ നറൂട്ടോയ്ക്ക് ഹൊക്കാഗെ ആവണം, അത്രയുള്ള ഡിഫറൻസ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ ഹൊക്കാഗെ ആകുക എന്നാണ് പുള്ളിയുടെ ഡ്രീം. അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ബാക്കിയുള്ളവരുടെ സ്നേഹവും അക്നോളജും കിട്ടാൻ വേണ്ടിയാണ്, അതായത് ലീഫ് വില്ലേജിലെ സ്നേഹവും അക്നോളജും കിട്ടാൻ വേണ്ടിയാണ് പുള്ളി ഹൊക്കാഗെ ആവാൻ പോകുന്നത് തന്നെ. ബാക്കിയുള്ളവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്ന മൊത്തം. കാരണം പുള്ളിയുടെ ചൈൽഡ്ഹുഡ് ഞാൻ പറഞ്ഞറിയിക്കണമെന്നില്ല, നിങ്ങൾക്കല്ല കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം നറൂട്ടോയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്. എനിക്ക് നറൂട്ടോ എന്ന ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെവർ ഗീവ് അപ്പ് മെന്റാലിറ്റി. അതുപോലെ നിങ്ങൾക്ക് നറൂട്ടോ ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ നറൂട്ടോ ക്യാരക്ടർ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇതിനൊരു പാർട്ട് 2 ഉണ്ടാകുന്നതായിരിക്കും. ഇത് ശരിക്കൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനൊരു പാർട്ട് 2 വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ വൺ പീസ് ക്യാരക്ടേഴ്സിനെ കുറിച്ചും വീഡിയോ പതിപോലെ ഉണ്ടാകുന്നതായിരിക്കും. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗായ്സ്, ലവ് യു ഓൾ, ബൈ.